അങ്ങനെ ഭക്തർ ഒന്നടങ്കം കാത്തിരുന്ന മണ്ഡലകാലം വരവായിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയാക്കിയെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്താണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നട തുറന്ന് ഭക്തർക്കായി ഇനി അയ്യപ്പനവിടെ വാണരുളുന്ന നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. ഇപ്പോൾ തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കുറേ ദിവസങ്ങളിലേക്ക്. എങ്ങനെയാണ് സന്നിധാനത്ത് ഇപ്പോഴും അനുഭവപ്പെടുന്ന തിരക്ക്? പമ്പയിലേക്കൊക്കെ ഭക്തർ ഇപ്പോഴേ എത്തിത്തുടങ്ങിയോ? ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ പൊന്നമ്പലമേട്, അയ്യപ്പൻ്റെ പൂങ്കാവനം, ശബരിമല. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രങ്ങൾ മന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അല്പസമയം മുമ്പ് തന്ത്രി നൽകിയ താക്കോൽ ഉപയോഗിച്ച് നിലവിലെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ആ ശ്രീകോവിലിൽ നട തുറന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ കർത്തവ്യം, ഒരു വർഷത്തെ പ്രപ്രാ മേൽശാന്തി എന്നുള്ള കർത്തവ്യം പൂർത്തിയാക്കുകയാണ്. ആ കർത്തവ്യം പൂർത്തിയാക്കുന്ന സമയത്ത് സന്തോഷ കണ്ണീരോടുകൂടി അദ്ദേഹം ശ്രീകോവിൽ നട തുറന്ന് ഇപ്പോൾ അവിടെ നെയ്വിളക്ക് കൊളുത്തിയിരിക്കുകയാണ്. യോഗനിദ്രയിലുള്ള അയ്യപ്പനെ ഉണർത്തുകയാണ്. ഇപ്പോൾ അടുത്തത് അഗ്നി ആഴിയിലേക്ക് അഗ്നി പകരാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ്. ഇപ്പോൾ അതിനുവേണ്ടി 18-ാം പടിയുടെ ആ വാതിൽ തുറന്നിരിക്കുന്നു. ഇനിയും മണ്ഡല മകരവിളക്ക് ഉത്സവം അവസാനിക്കുന്നത് വരെ ആ ഈ വാതിൽ ഇങ്ങനെ തുറന്നിരിക്കും. ഓരോ നിമിഷവും ആകെ 18 മണിക്കൂറാണ് ഓരോ ഭക്തർക്കും ഇവിടെ ദർശനം നടത്താൻ സാധിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി നടക്കേണ്ടത് ഈ ആഴിയിൽ അഗ്നി പകരുക എന്നുള്ളതാണ്. അതായത് 2.5 മാസത്തോളം കെടാവിളക്കായി ഒരു ചൈതന്യമായി, നിത്യ ചൈതന്യമായി നിൽക്കുന്ന ആഴി, ആഴിയിൽ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ അഗ്നി പകരും. അതിനുശേഷമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. വരുന്ന ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിമാരെ അവരെ അവരോധിക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിന് മേൽശാന്തി ഇപ്പോൾ ആഴി പകരാൻ വേണ്ടി ഇതേ അഗ്നിയുമായി ആഴിയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ്. 18-ാം പടി ഇറങ്ങി അദ്ദേഹം പി എൻ മഹേഷ് നമ്പൂതിരി താഴേക്ക് പോവുകയാണ്. കെടാവിളക്കുമായി അദ്ദേഹം ഈ ആഴിയിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് മാസങ്ങളോളം നിന്ന് ജ്വലിക്കുന്ന, അതായത് അയ്യപ്പൻ്റെ ചൈതന്യം എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന, നിന്ന് ജ്വലിക്കുന്ന ആ ആഴി കൊളുത്താൻ വേണ്ടിയുള്ള ക്രമീകരണം. തൊട്ടു പിന്നാലെ ഈ രണ്ട് മേൽശാന്തിമാരെയും 18-ാം പടി കൈപിടിച്ച് നടത്തിച്ച് മുകളിലേക്ക് എത്തിക്കും. പിന്നീട് അവർക്ക് ഇവിടെ നിന്ന് ഒരു വർഷത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ല. അവർ അയ്യപ്പൻ്റെ പുറപ്പെടാൻ മേൽശാന്തിമാരായി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും പൂജിക്കേണ്ട നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് അതേ മേൽശാന്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളും കീഴ്ശാന്തിയും അടക്കമുള്ള ആൾക്കാർ ആഴിയിലേക്ക് എത്തുന്നു. ആഴിയിൽ അഗ്നി പകരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. ആഴിയെ വലം വെച്ച് അദ്ദേഹം വന്ന് തിരിച്ച് ആഴിയിലേക്ക് അഗ്നി പകരുന്നതാണ് ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ്. അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ്. ഇന്ന് മറ്റ് പൂജകളൊന്നും തന്നെ ഇല്ല, മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങുകൾ മാത്രമാണ്. നേരത്തെ ദിവീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന സമയത്ത് വലിയ തിരക്ക് എനിക്ക് പമ്പയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഇന്ന് 1 മണിക്ക് ശേഷമാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇതേ താഴെ തിരുമുറ്റത്ത് ആ ക്യൂവിൽ അയ്യപ്പന്മാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഓരോ ദിവസവും ഈ ഒരു കാഴ്ചയായിരിക്കും. ഏത് നാട്ടിൽ നിന്നാണ്, ഏത് രാജ്യത്തു നിന്നാണ് എന്നൊന്നും അറിയില്ല. അവർക്കെല്ലാം ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സ്വാമിയെ കാണുക, അയ്യപ്പനെ കാണുക. വർഷത്തിൽ ഏതാണ്ട് 2.5 മാസം മാത്രം സാധിക്കുന്ന ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് 41 ദിവസത്തെ വ്രതമെടുത്ത് തൻ്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ താൻ ചെയ്ത പാവങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അയ്യപ്പനും മുന്നിൽ അയ്യപ്പനും ഭക്തനും ഭഗവാനും ഒന്നാവുന്ന ആ ഒരു സന്ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭാവിയിലെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഇപ്പോൾ ആഴിയിലേക്ക് ഇപ്പോൾ മേൽശ അഗ്നി പകരുന്ന ഒരു സമയമാണ്. അഗ്നി പകർന്നിരിക്കുന്ന ഈ അഗ്നി കെടാതെ നിലകൊള്ളും. അതൊരു ചൈതന്യമായി, അയ്യപ്പ ചൈതന്യമായി, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ചിന്തകളെയും, നമ്മൾ കാട്ടിയിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളെയും ഈ നെയ്തേങ്ങയുമായി വന്ന് അത് ആഴിയിലേക്ക് എറിഞ്ഞ് അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും, ഭക്തന്മാരുടെ മനസ്സും ശരീരവും വലിയ രീതിയിൽ, പുതിയ രീതിയിൽ ജ്വലിച്ച് വരുന്ന ഒരവസരമുണ്ടാകും. ഇപ്പോൾ 2 മേൽശാന്തിമാരും താഴേക്ക് എത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ശബരിമല മേൽശാന്തി പി എൻ അരുൺകുമാർ നമ്പൂതിരി, അതുപോലെ തന്നെ മാളികപ്പുറ മേൽശാന്തി, അവരെ രണ്ടുപേരെയും ഇവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. അവർക്കൊപ്പം അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ മേൽശാന്തിമാരുടെ കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരുമുടിക്കെട്ടേന്തി അവർ അയ്യപ്പനെ പൂജിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനിയുള്ള അവരുടെയൊക്കെ മനസ്സിൽ കാര്യം വർഷങ്ങളോളം അരുൺകുമാർ നമ്പൂതിരിയോട് പലതവണ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പലകൂറി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം
ഓരോ തവണയും അവസരം ലഭിക്കാതെ വരുമ്പോൾ ഇനി അടുത്ത തവണ അയ്യപ്പനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇത്തവണയും അദ്ദേഹത്തെ ഈ ഒരു നിയോഗം ലഭിച്ച സമയത്ത് അദ്ദേഹത്തെ വിളിച്ച സമയത്ത് അദ്ദേഹം സംസാരിച്ചത് അയ്യപ്പൻ കരുണ കാട്ടി എനിക്കൊരു വർഷം അയ്യപ്പനെ പൂജിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. ആ ഒരു സന്തോഷത്തോടുകൂടി 18-ാം പടി ചവിട്ടുകയാണ്. 18 പടികൾ എന്ന് പറഞ്ഞാൽ 18 മലകളെ പ്രദാനം ചെയ്യുന്നു അയ്യപ്പന്റെ.